5000 രൂപയുടെ പേരിലാണ് കൊള്ളപ്പലിശക്കാരുടെ ഭീഷണി. അതിനൊടുവിലാണ് ഗുരുവായൂരിലെ പെയിന്റിംഗ് തൊഴിലാളി രമേശൻ ജീവനൊടുക്കിയത്. നവംബർ 12 രമേശന്റെ വീട്ടിൽ നിന്നും പ്രിയ ഇളവള്ളി മഠം ഇപ്പോൾ തത്സമയം ചേരുന്നുണ്ട്. പ്രിയ, എന്തിനാണ് രമേശൻ ഈ പലിശക്കാരിൽ നിന്ന് പണം കടം വാങ്ങിയത്? ഈ ഭീഷണിപ്പെടുത്തുന്ന ആളാരാണ്? ശ്രാവൺ 2021 ഓഗസ്റ്റിലാണ് രമേശൻ കൊള്ളപ്പലിശക്കാരുടെ കയ്യിൽ നിന്നും 5000 രൂപ കടം വാങ്ങിയത്. ദിവസവും 300 രൂപ പലിശ കൊടുക്കണം എന്ന വ്യവസ്ഥയിലായിരുന്നു ഈ രൂപ വാങ്ങിച്ചത്. പെയിൻറ്റിങ് തൊഴിലാളിയായിരുന്നു രമേശൻ. കോവിഡ് കാരണം തൊഴിലില്ലായിരുന്നു, ജീവിതം വഴിമുട്ടിയ അവസ്ഥയായിരുന്നു. നിത്യവൃത്തിക്ക് പോലും ബുദ്ധിമുട്ടായിരുന്നു. 2 മക്കളുണ്ട്, അവരുടെ പഠനം വഴിമുട്ടി. ഈ ഒരു സാഹചര്യത്തിൽ മറ്റൊരു വഴിയുമില്ലാതെയായിരുന്നു കൊള്ളപ്പലിശക്കാരിൽ നിന്നും 5000 രൂപ എടുത്തത്. എന്നാൽ 10,300 രൂപ ഇതിനകം അടച്ചു, അതായത് 10,300 രൂപ ഇതിനകം അടച്ചു. എന്നാൽ ഈ മുതൽ കാശ് കിട്ടാതെ ഒരു തരത്തിലും ഒരു നീക്കുപോക്കും ഉണ്ടാകില്ല എന്നൊരു നിലപാട് കൊള്ളപ്പലിശക്കാർ എടുക്കുകയായിരുന്നു. ഇതുകൂടാതെ രമേശൻ്റെ ആകെ സമ്പാദ്യമായ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു. ഈ ബൈക്ക് പലിശക്കാർ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ഇതിൽ മനം നൊന്താണ് നവംബർ 12 രമേശൻ ജീവനൊടുക്കിയത്. രമേശൻ്റെ ഭാര്യ കവിത, 2 മക്കളുണ്ട്. എന്തായിരുന്നു അവസ്ഥ? വല്ലാതെ ഭീഷണി ഉണ്ടായിരുന്നു. പൈസ കൊടുക്കാതെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവർ നിരന്തരമായി രമേശേട്ടനെ ഫോണിൽ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 15-ാം തീയതി. അപ്പോൾ അന്ന് കൊടുക്കാമെന്നാണ് പറഞ്ഞത്. 21,000 രൂപയാണ് അന്ന് ആവശ്യപ്പെട്ടത്. 21,000 നമ്മുടെ കയ്യിൽ അങ്ങനെ പറഞ്ഞ് അത് 15-ാക്കി 9-ാം തീയതി വീണ്ടും നമ്മളെ വിളിച്ചിട്ട് ഭീഷണി തുടങ്ങി. അതിന് മുന്നേ നമ്മുടെ ബൈക്ക് എടുത്തു കൊണ്ടുപോയി. അത് കൊണ്ട് പിന്നീട് പൈസ 15-ാം തീയതി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ വണ്ടി പോയിട്ട് എടുത്തു കൊണ്ടുപോകാന്നുള്ള പറഞ്ഞു. രമേശേട്ടൻ പോയി വണ്ടി എടുത്തു കൊണ്ടുവന്നു. പിന്നെ അവരുടെ മാനസികമായ നമുക്ക് കടങ്ങളുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷേ ഈ ഇതുപോലെ ഇവരെ പോലും നമ്മൾ ഈ കടത്തിൻ്റെ പേരിൽ രമേശേട്ടനെ ഇത്രയും അധികം ഉപദ്രവിച്ച ഭീഷണിപ്പെടുത്തിയ ഒരാളും ഉണ്ടായിട്ടില്ല. അതിന് മനസ്സ് മടുത്തിട്ടാണ് എൻ്റെ ഭർത്താവ് ഇത് ചെയ്തത്. വെറും 5000 രൂപ എടുത്തിട്ടാണ് ഇത്ര അധികം കാശ് കൊടുത്തത്. ആരുടെ നിങ്ങൾ പലിശക്ക് എടുത്തത്? നമ്മുടെ കുടുംബ സുഹൃത്തായ സന്ധ്യയാണ് നമുക്ക് പൈസ എടുത്തു തന്നത്. അവളുടെ മേമയുടെ മോൻ്റെ കയ്യിൽ നിന്നാണ് നമ്മളോട് പറഞ്ഞത്. അയാൾ കമ്പനിയിൽ നിന്ന് എടുത്തു കൊടുത്തതാണെന്നാണ് നമുക്കറിവ്. വേറെ ഒന്നും ഇവിടെ പ്രാദേശിക പലിശ സംഘങ്ങൾ സജീവമാണ്? ഉണ്ട്, ഉണ്ടാവും. എന്തെങ്കിലും അച്ഛൻ പറഞ്ഞിരുന്നോ ആ ദിവസങ്ങളിൽ? ഇല്ല, അച്ഛനോടൊന്നും പറഞ്ഞിട്ടില്ല, ചേച്ചിയോടാണ് പറഞ്ഞത്. പക്ഷെ ആളുടെ മൈൻഡും ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ആളങ്ങനെ സംസാരിച്ചിരുന്നൊന്നുമില്ല കുറച്ച് നാളായിട്ട്. പിന്നെ പണി കഴിയുക, ഇവിടെ വന്നിരിക്കുക, പിന്നെ പണിയില്ലാത്തതിൻ്റെ ഇതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. മക്കളുടെ പഠിത്തവും ആകെ? ആ, പഠിപ്പ് ഞാനൊരു കൊല്ലമായിട്ട് ഇരിപ്പിലാണ്. വേറെ വഴിയില്ലാത്തതുകൊണ്ട് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്ന അച്ഛൻ? അച്ഛൻ മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. അപ്പം ഇടയ്ക്കിങ്ങനെ ചോദിക്കുക, എന്താ അമ്മ ചെയ്യുക, നമ്മളിനി എന്താ ചെയ്യുക. അങ്ങനെ ബുദ്ധിമുട്ടിയിട്ടാണ്, വഴിമുട്ടി എന്നുള്ള പോലെയാണ് ഞാനൊരു ഷോപ്പിൽ ജോലിക്ക് പോയി തുടങ്ങിയത്. അപ്പോൾ ഇവരൊരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ ഷോപ്പിൽ വന്നിട്ട് ഞങ്ങൾ ബുദ്ധിമുട്ടിക്കും. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ഷോപ്പിൽ വന്നിട്ടല്ല നിങ്ങൾ പൈസ വാങ്ങിയത്, എൻ്റെ ഷോപ്പിൽ വന്നിട്ട് എൻ്റെ ഷോപ്പിൻ്റെ ഓണറോട് ചോദിച്ചിട്ടല്ല നിങ്ങൾ പൈസ വാങ്ങിയത്. അപ്പോൾ അതിൻ്റെ പേരിൽ എൻ്റെ ഷോപ്പിൽ നിങ്ങൾ വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാനും വന്നത് മോളേനെയും ഭീഷണിപ്പെടുത്തി, എന്നെയും ഭീഷണിപ്പെടുത്തി. എൻ്റെ ഷോപ്പിൽ വന്നിട്ട് അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു, എൻ്റെ ഷോപ്പിൽ വന്നിട്ട് എൻ്റെ ഓണറുടെ സ്ഥലത്ത് വെച്ചിട്ടല്ല ഈ പൈസ വന്നത് വാങ്ങിയതെന്ന്. ഇതിനൊരു രേഖയില്ല. പിന്നെ എൻ്റെ ഷോപ്പിലേക്ക് നിങ്ങൾ വരേണ്ട. പോലീസിൽ പരാതി കൊടുത്തു? പോലീസിൽ പരാതി കൊടുത്തിട്ടില്ല. അച്ഛന് ഭയങ്കര ഒരു പേടിയായിരുന്നു. ഇപ്പോൾ മരണശേഷം? മരണശേഷം ഞങ്ങൾ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. കേസെടുത്തിട്ടുണ്ട്? ആ, പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്തായാലും ഈ കൊള്ളപ്പലിശ സംഘങ്ങൾ ഈ കോട്ടപ്പടി ഭാഗത്ത് വളരെ സജീവമാണ് എന്നാണ് നമ്മളിവിടെ എത്തിയപ്പോൾ നാട്ടുകാരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത്. ഈ ഒരു പ്രദേശത്ത് തന്നെ അയൽവാസികൾ തന്നെ ഈ ഒരു സംഘത്തിൽ നിന്നും പണം കടം വാങ്ങിച്ചിട്ടുണ്ട്. അവരൊക്കെ അടയ്ക്കാൻ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പോലീസിൽ പരാതി കൊടുത്തു എന്ന് പറഞ്ഞു. പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. പക്ഷേ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. പരാതിയുടെ അന്വേഷണം ഏത് രീതിയിൽ? ഈ മരണവുമായി ബന്ധപ്പെട്ട് ഈ വീട്ടിൽ ഞങ്ങൾ വന്നു പോയി. അത് മരണശേഷമാണ് ഈ പ്രദേശത്തെ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരായ ശ്രീ തുടങ്ങിയ ആളുകളൊക്കെ ഞങ്ങളോട് പറയുന്നത്. ഈ രണ്ടുപേരാണ് ഈ വിഷയം പറയുന്നത്. സാമ്പത്തിക പ്രയാസം മൂലമാണ് മരണപ്പെട്ടതെന്നും ഈ വിഷയം പോലീസിൻ്റെ അന്വേഷണത്തിൽ പറഞ്ഞപ്പോൾ അത് പിന്നീട് പറയാമെന്നും, പോലീസ് അധികാരികൾക്ക് വിധവ അദ്ദേഹത്തിൻ്റെ ഭാര്യ പരാതി കൊടുത്തു, അദ്ദേഹത്തിൻ്റെ അളിയൻ മുഖാന്തരം പരാതി കൊടുത്തപ്പോൾ വേണ്ട വിധത്തിൽ ഗൗനിച്ചില്ല. ഞങ്ങൾ ACP യെ കണ്ടിരുന്നു. എന്നിരുന്നാലും അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു കേസെടുക്കാൻ തയ്യാറായിരുന്നു. എന്തായാലും കണ്ടാണിശ്ശേരി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. ഭാര്യ കവിതയുടെ പരാതിയിൽ കൂടുതൽ അന്വേഷണം നടത്തുകയെന്നാണ് CI ഏഷ്യാനെറ്റ് ന്യൂസിനോട് അല്പം മുമ്പ് പ്രതികരിക്കുകയും ചെയ്തത്. ശ്രാവൺ, ഗുരുവായൂർ സ്വദേശി രമേശനാണ് 5000 രൂപ കൊള്ളപ്പലിശക്കാരിൽ നിന്ന് പണം കടം വാങ്ങിയത്. 10,000-ലേറെ രൂപ പലിശ ഇനത്തിൽ അടച്ചതിനൊടുവിൽ വീട്ടിലും
മക്കളെ അടക്കം ഭീഷണിപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഉണ്ടായിരുന്ന ബൈക്ക് അവർ പിടിച്ചെടുത്തതിനൊടുവിലാണ് പെയിന്റിംഗ് തൊഴിലാളിയായ രമേശൻ ജീവനൊടുക്കിയത്. പോലീസ് ഇപ്പോൾ കണ്ടാണശ്ശേരി പോലീസ് സംഭവത്തിൽ കേസെടുത്തിരിക്കുകയാണ്. പ്രിയ, ഇളവള്ളി മഠമാണ് വിശദാംശങ്ങൾ അവിടെ നിന്ന് നൽകിയത്. നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയിട്ടുണ്ട്.